കള്ളവോട്ട് തടയാൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന ആക്ഷേപമുയർന്ന ഉദുമ എം എൽ എയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. ആരെയും ഭീഷണിപ്പെടുത്തുന്ന പ്രകൃതം കുഞ്ഞിരാമൻ ഇല്ലെന്നും ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ശൂന്യവേളയിൽ സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ സബ്മിഷനായാണ് പ്രതിപക്ഷം വിഷയമുന്നയിച്ചത്. ഉദുമ എംഎൽഎക്കെതിരെ പോലീസ് കേസെടുക്കാത്തത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. എന്നാൽ ശൂന്യവേളയിൽ അവതരിപ്പിക്കാനുള്ള പ്രാധാന്യം ഇതിനില്ലെന്ന് സ്പീക്കർ. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. സ്പീക്കർ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പിന്നീട് ഉപക്ഷേപമായി വിഷയമുന്നയിച്ച എന്നെ നെല്ലിക്കുന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാപക കള്ളവോട്ട് നടന്നെന്ന് ആരോപിച്ചു. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഈ എംഎൽഎ ചെയ്തിട്ടുള്ള നടപടിയെ, ഈ ചെയ്തിയെ അങ്ങ് അപലപിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പ്രിസൈഡിംഗ് ഓഫീസറും വോട്ടർമാരുമായുള്ള തർക്കം പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്നും കെ കുഞ്ഞിരാമന്റെ വിശദീകരണം. വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോ പോളിംഗ് സ്റ്റേഷന്റെ വരാന്തയിൽ വെച്ചിട്ട് ഈ പ്രിസൈഡിംഗ് ഓഫീസറും വോട്ടർമാരും കൂടി തമ്മിൽ വലിയ കശവശ കൂടുകയാണ്. ഞാനിതിന് പുറത്ത് വരാന്ത ഈ വരാന്തയുടെ പുറത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അവർ വരാന്തയിലകത്തായിരുന്നു. വരാന്തയിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ സീറ്റിൽ പോയി ഇരിക്കാറോ സാറേ? സാറേ അതാണ് ഞാൻ വിളിച്ചത്. അപ്പം എന്നോട് അയാൾ വെറും വളരെ മോശമായ രീതിയിൽ പെരുമാറി. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ കലക്ടറെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ്, കലക്ടർ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞ് ഞാൻ പോയി ചെയ്തു. അത്ര മാത്രമേ ആ സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഇതിന് പിന്നാലെയാണ് കുഞ്ഞിരാമനെ പിന്തുണച്ച് മുഖ്യമന്ത്രി എത്തിയത്. ഈ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ ഭീഷണിപ്പെടുത്താൻ പറ്റുന്നൊരു പ്രകൃതം വേണ്ടേ? ആ പ്രകൃതം നമ്മുടെ ഉദുമായ എംഎൽഎക്ക് ഉണ്ടെന്ന് ഇതേവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇടതു സംഘടനാ നേതാവ് എന്ന പട്ടം പരാതിക്കാരന് ആരും ചാർത്തി കൊടുക്കേണ്ടെന്നും കള്ളവോട്ട് പ്രചാരണം മറ്റെന്തോ ലക്ഷ്യം വെച്ചാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.